നമസ്കാരം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് മുഖ്യമന്ത്രിയുടെ ചില ഭീഷണി സന്ദേശങ്ങളും ഒക്കെ ഇന്നലെ കേട്ടു നമ്മൾ. ഐസക് സാർ, തോമസ് ഐസക് സാർ പറയുന്നത് ചട്ടം വിത്തരം കാട്ടിയാൽ തക്ക മറുപടി കൊടുക്കും എന്നൊക്കെയാണ്. അല്ല, ED അന്വേഷിക്കുന്ന വിഷയം കിഫ്ബിയും മറ്റ് വിഷയങ്ങളും ഒക്കെയാണ്. അതിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ ചോദിക്കുമ്പോൾ അങ്ങ് മറുപടി പറഞ്ഞാൽ മതി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ AKG സെന്ററിൽ നിന്ന് നിയോഗിച്ച അന്വേഷണ സംഘമല്ല എന്നുള്ള കാര്യം ഐസക് സാറിനും മുഖ്യമന്ത്രിക്കും അറിയാമല്ലോ. ഇന്നിപ്പോൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ED മുന്നറിയിപ്പ് വിരട്ടണ്ട മുഖ്യമന്ത്രി എന്നൊക്കെ, വിരട്ടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി എന്നാണ് ഇപ്പോൾ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കിഫ്ബിയിലും ലാവ്ലിൻ കേസുകളിലും ED ഇടപെടലുകളെയും കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് പറഞ്ഞത്. ലാവ്ലിൻ കേസിലെ ED അന്വേഷണം ഒരുതരം വിരട്ടലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കയ്യിൽ വെച്ചാൽ മതി ഒരു ഏജൻസി അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം മറ്റൊരു ഏജൻസിക്ക് ഇനി എന്താണ് അന്വേഷിക്കാനുള്ളത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ലാവ്ലിൻ കേസും ED കയ്യിൽ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരനായ ക്രൈം എന്ന വാരികയുടെ പത്രാധിപർ TP നന്ദകുമാറിന്റെ മൊഴിയെടുക്കും. അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ ഇവിടെ സംഭവിക്കാൻ പോകുന്നു, യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരാൻ പോകുന്നു എന്ന തോന്നലായിരിക്കാം ചിലപ്പോൾ മുഖ്യമന്ത്രിയെ കൊണ്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിത്തെറിപ്പിച്ചത്. എന്തായാലും പൊട്ടിത്തെറിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, കാര്യങ്ങൾ കൃത്യമായി തന്നെ അന്വേഷിക്കും, അന്വേഷിച്ച് നടപടി സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം പ്രിയപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് അറിയാമല്ലോ എന്നാണ് ED ചോദിക്കുന്നത്. ED നേരിട്ട് ചോദിച്ചതല്ല, അവരുടെ ആ ഒരു രീതി അങ്ങനെയാണ്. ലാവ്ലിൻ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരാതിക്കാരനായ ക്രൈം വാരിക പത്രാധിപർ TP നന്ദകുമാറിന്റെ മൊഴിയെടുക്കും എന്നാണ് റിപ്പോർട്ട്. CBI നിന്ന് ലഭിച്ച വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ 6 മാസം മുൻപ് എടുത്ത കേസിലാണ് ഈ നടപടി. പരാതിക്കാരന്റെ മൊഴിക്ക് ശേഷം കുറ്റക്കാരെന്ന് പ്രഥമ ദൃഷ്ടിയാ ബോധ്യപ്പെടുന്നവരെ പ്രതി ചേർത്തു. ഇപ്പോൾ CBI അന്വേഷണം അല്ലെങ്കിൽ വേറെന്തെങ്കിലും അന്വേഷണം, അതിന്റെ കൂടെ വേറൊരു അന്വേഷണം കൂടി വരുന്നതുകൊണ്ട് അത് ഭരണഘടനാപരമായോ നിയമപരമായോ അതിനകത്ത് തെറ്റില്ല. പിന്നെ ഒരു ഏജൻസി അന്വേഷിച്ച ശേഷം മാത്രമേ അടുത്ത ഏജൻസി അല്ലെങ്കിൽ ഒരു ഏജൻസി അന്വേഷിച്ച് കണ്ടെത്തി ഇനി വേറെ ഏജൻസി അന്വേഷിക്കേണ്ട എന്ന് പറയാൻ. ഇതിപ്പോൾ തറവാട്ട് സ്വത്തൊന്നുമല്ലല്ലോ. ഇത് ജനങ്ങളുടെ പണം കൊണ്ട് നടത്തിയ അല്ലെങ്കിൽ ജനങ്ങളുടെ പണം നഷ്ടപ്പെടുത്തി നടത്തിയ ആരോപണം, അഴിമതി ആരോപണമാണ്. ആ ആരോപണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഇന്ത്യയിലെ ഒരു അന്വേഷണ ഏജൻസിക്ക് പൂർണ്ണമായ അവകാശമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകണം, അതിന്റെ നിയമവശങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതിയിൽ പോകൂ, അതാണ് വേണ്ടത്. അല്ലാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ വിരട്ടി ഓടിക്കാം എന്നൊന്നും വിചാരിച്ചാൽ നടക്കില്ല എന്നുള്ള കാര്യം തോമസ് ഐസക് സാറിനോടും മുഖ്യമന്ത്രിയോടും ഒന്ന് പൊതുസമൂഹം പറഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും. കേസെടുത്തത് മുതൽ അന്വേഷണം നടക്കുകയാണെന്നും തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് പരാതിക്കാരനായ നന്ദകുമാറിനെ വിളിച്ചതെന്നും ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. 2006 പരാതി ലഭിച്ചത്, എത്രയോ കാലം മുമ്പ് നടന്ന പരാതിയാണ്, കൊടുത്ത പരാതിയാണ്. പിണറായി വിജയനെയും മറ്റും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ CBI സുപ്രീംകോടതിയെ സമീപിച്ചതിനാലാണ് തുടർ നടപടികൾ വൈകിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. CBI ഹർജി അടുത്ത മാസം 6 സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് ED ഇപ്പോൾ ഈ അപ്രതീക്ഷിത നീക്കം നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. CBI എടുത്ത കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ED കേസെടുത്തിരിക്കുന്നത്. CBIയുടെ പ്രതിപട്ടികയിലുള്ളവർ ED കേസിലും ഉൾപ്പെടാൻ തന്നെയാണ് സാധ്യത. 11 പ്രതികൾ ഉണ്ടെന്ന CBI കണ്ടെത്തൽ. നിലവിൽ 6 പ്രതികളാണ് ഉള്ളത്. ബോർഡ് ചെയർമാനായിരുന്ന PA സിദ്ധാർത്ഥ മേനോനും ബോർഡ് അംഗമായിരുന്ന മാത്യു റോയും ജീവിച്ചിരിപ്പില്ല. അതുപോലെ തന്നെ വിദേശത്തുള്ള, അതായത് SNC കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകളെ ഇപ്പോൾ തൽക്കാലം മാറ്റി നിർത്തിയിട്ടുണ്ട്. 2009 ജനുവരി 22 CBI കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. മുൻ വൈദ്യുതി മന്ത്രി G കാർത്തികേയനെ ഒഴിവാക്കിയെങ്കിലും അനുബന്ധ കരാർ ഒപ്പിട്ട മുൻ വൈദ്യുതി മന്ത്രിയായ പിണറായി വിജയനെ 9 പ്രതിയാക്കിയിട്ടുണ്ട്. പിന്നീട് നടന്ന അന്വേഷണത്തിൽ പിണറായി വിജയനും G കാർത്തികേയനും ലാവ്ലിൻ കരാറിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയതായി തെളിഞ്ഞില്ല എന്ന് CBI കോടതി അറിയിച്ചു. കേസിൽ 6 പ്രതിയായ പിണറായി വിജയൻ, 1 പ്രതി മുൻ ഊർജ്ജ സെക്രട്ടറി K മോഹനചന്ദ്രൻ, 8 പ്രതി A ഫ്രാൻസിസ് എന്നിവർക്കെതിരായ കുറ്റപത്രം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ CBIയും തങ്ങളെ പ്രതിപട്ടികയിൽ നിലനിർത്തിയതിനെതിരെ കസ്തൂരിരംഗൻ അയ്യർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമാണ് സുപ്രീംകോടതി സമീപിച്ചത്. അതുപോലെ CPM നേതാക്കളായ തോമസ് ഐസക്, MA ബേബി എന്നിവർക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച ആരോപണവും ഈ ക്രൈം നന്ദകുമാർ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് തെളിവുണ്ടെങ്കിൽ ഓഫീസിലെത്തി കൈമാറണം എന്നാണ് നന്ദകുമാറിനോട് ഇപ്പോൾ ED ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വരലയ എന്ന സംഘടന, പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും, സ്വരലയ എന്ന സംഘടനയുടെ ചുമതല വഹിച്ചിരുന്ന സമയത്ത് പണപ്പിരിവ് നടത്തി, അനധികൃതമായി കൈവശം വെച്ചു, അത് സ്വന്തം ഇഷ്ടത്തിന് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ആ കേസ്. അപ്പോൾ ഈ 3 വിഷയങ്ങളിലും, അതായത് പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ SNC ലാവ്ലിൻ, അതുപോലെ തന്നെ ഈ സ്വരലയുമായി ബന്ധപ്പെട്ട MA ബേബിയുടെയും അതുപോലെ തോമസ് ഐസക്കിന്റെയും ഒക്കെ പരാതി, ഇതുമായി ബന്ധപ്പെട്ട മൊഴി ക്രൈം നന്ദകുമാർ ഇന്ന് ED കൈമാറും. ഈ ക്രൈം നന്ദകുമാറിനെ അറിയാമല്ലോ, അദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്. കൃത്യമായി തെളിവുകളും മറ്റു കാര്യങ്ങളും ശേഖരിച്ച ശേഷം കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു പത്രപ്രവർത്തകനാണ് നന്ദകുമാർ. അപ്പോൾ ഈ വിഷയത്തിൽ എന്തായാലും പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ അന്നേരം തന്നെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തും. അല്ലാതെ ഇവിടെ വിരട്ടിയിട്ടോ അല്ലെങ്കിൽ ഓടിക്കോടാ എന്ന് പറഞ്ഞിട്ടോ ചട്ടമ്പിത്തരം കാട്ടരുത് എന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ED അങ്ങനെ ഓടിപ്പോകുകയൊന്നും
ഒന്നുമില്ല. കൃത്യമായി അന്വേഷണം നടത്തി കൃത്യമായി കാര്യങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും. ക്രൈം നന്ദകുമാറിന്റെ മൊഴി ലഭിച്ച ശേഷം ഇഡിയുടെ ബാക്കി തുടർ നടപടികൾ കൂടി ഈ വിഷയത്തിലുണ്ടാകും. എസ് എൻ സി ലാവ്ലിനുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുമൊക്കെ ഈ എല്ലാ വിഷയങ്ങളിലും ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെയാണ് ഈ പ്രധാന പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ പ്രധാനമായി ആരോപണ വിധേയനായി നിൽക്കുന്നത് എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തൊക്കെയായാലും ക്രൈം നന്ദകുമാർ മൊഴി നൽകട്ടെ, അതിന്റെ ബാക്കി നടപടിക്രമങ്ങൾ വരട്ടെ, എന്താകുമെന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.